മാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാ ഖുർആനിലെ ഒരു സൂറത്ത് ഞാൻ പറഞ്ഞു തരാം, ഇന്ന് മുതൽ ഓതിക്കോണം. ഓതുന്ന സമയത്ത് സീരിയലിട്ട് കണ്ടിട്ട് കരയേണ്ടത് ഈ സൂറത്ത് ഓതിയിട്ട് കരയണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാ ഓതൂല്ലേ? ഇഫാൻ നിങ്ങൾ എനിക്ക് വേണ്ട, അപ്പൊ ഓതല്ലേ? ഓതല്ലേ? ഏത് സൂറത്താ? സൂറത്തു തകാസുർ. സൂറത്തു തകാസുർ ഓതിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാകുമു തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂന കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീന ലതറവുന്ന ജഹീമ സുമ്മ ലതറവുന്നഹാ ഐന യഖീൻ ثم لتسألن يومئذ عن النعيم. ഈ സൂറത്ത് ആരെങ്കിലും ഓതുന്ന സമയത്ത് കരയുകയോ കരയുന്നവനെ പോലെ അഭിനയിക്കുകയോ ചെയ്താൽ അല്ലാഹു മനുഷ്യന് സ്വർഗം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അല്ലാഹു നമുക്ക് ഓതാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ നിയ്യത്ത് ചെയ്യുന്നവരൊക്കെ കൈവക്കിക്ക്, ഇന്ന് മുതൽ കരയുന്ന അൽഹംദുലില്ലാ. അല്ലാഹു നമ്മളെ സ്വർഗവാസികളിൽ പെടുത്തുമാറാകട്ടെ. ചിലര് കൈവക്കിയില്ല, അറിയാത്തതുകൊണ്ടായിരിക്കും പാവങ്ങൾ. ഈ സൂറത്ത് ഓതാൻ അറിയാത്തവരായിരിക്കും. സൂറത്തുൽ ഇഖ്ലാസ് قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. അറിയുന്നവരൊക്കെ കൈ വെക്കിക്ക്. പോക്കടാ കൈ, കസേര അവിടെ ഇട്, കസേര മാറ്റി ഇട് അങ്ങോട്ട്. നീ കൈ വെക്ക്. ഇൻഷാല്ലാ ഓതാൻ അറിയാവോ? എന്താ അപ്പൊ കുൽഹു അല്ലാ ചെറിയ സൂറത്ത് ആയതുകൊണ്ടാണ് അരക്കൈ ചങ്ങാതി? നിനക്ക് അതിന്റെ പ്രതിഫലം അറിയാഞ്ഞിട്ടാ ഈ സൂറത്ത് ഓതി അല്ലാ നിനക്ക് തരുന്ന പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ ഇത് മാത്രമേ നീ ഓത്തുള്ളൂ, വേറെ ഒന്നും ഓതൂല്ല. ഈ സൂറത്ത് മാത്രമേ പോതു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നമസ്കാരത്തിൽ എപ്പോഴും സൂറത്ത് ഓതും, എപ്പോഴും തന്നെ. അപ്പൊ ചോദിച്ചപ്പം സഹാബികൾ എന്നിട്ട് പരാതി പറഞ്ഞപ്പോ അവിടെ നിന്ന് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വെച്ചും പറഞ്ഞ് ആ സൂറത്തിനെ ഇഷ്ടപ്പെടുന്നവർക്ക് സ്വർഗമുണ്ടെന്ന് നിങ്ങളല്ലേ പറഞ്ഞു നബി? സൂറത്തുൽ ഇഖ്ലാസ് ഇഷ്ടപ്പെടുന്നവർക്ക് സ്വർഗമുണ്ടെന്നാ. ഒരു സൂറത്തിനെ ഇഷ്ടപ്പെടണം. കാന്താരി ചെറുതാണെങ്കിലും വല്ലാത്ത ഏരിയ. ഇതിന് രണ്ട് വരിയേ ഉള്ളൂ എങ്കിലും 12 പ്രതിഫലമുണ്ട്. അല്ലാഹു ഓതാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഓതാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഓതുവോ? 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 ഉറക്ക ഇൻഷാല്ലാ പറ. എത്ര പ്രാവശ്യം ഓതു? മൻ ഖറാ ഖുൽഹു വല്ലാഹു അഹദ് ഹത്താ യഖ്തിമഹ അശറ മറ. ഏതെങ്കിലും ഒരു മനുഷ്യന് 10 പ്രാവശ്യം ഈ സൂറത്ത് ഓതിയാൽ, 10 പ്രാവശ്യം ആദ്യം മുതൽ അവസാനം വരെ ആരെങ്കിലും ഈ സൂറത്ത് ഓതിയാൽ, ബനല്ലാഹു ലഹു കസറം ഫിൽ ജന്ന, അല്ലാഹു നിനക്ക് സ്വർഗത്തിൽ ഒരു കൊട്ടാരം പണിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു സ്വർഗത്തിൽ എന്ത് തരും? അല്ലാഹു സ്വർഗത്തിൽ എന്ത് തരും? ഒരു കൊട്ടാരം. ഇൻഷാല്ലാ അല്ലാഹു പണിയാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇന്ന് മുതൽ വീടിന്റെ പണി തുടങ്ങല്ലേ? തുടങ്ങല്ലേ? 10 പ്രാവശ്യം ഇവിടെ നിന്ന് വീടെത്തുന്നതിന് വരെ 3 വീട് പണിയണം. ഈ സദസ്സിൽ നിന്ന് ദുആ ചെയ്തിട്ട് നീ നിന്റെ വീട് എത്തുന്നതിന് മുമ്പ് എത്ര വീട് പണിയണം? സ്വർഗത്തിലെ 3 വീട്. ഇവിടുത്തെ വീട് മക്ക കൊടുത്തേരാ വാപ്പട്ടാ. ഇന്ന് തന്നെ പ്രമാണം എടുത്ത് മോന്റെ കൈ കൊടുത്തേക്കണം. അവൻ അതിനകത്തായിരിക്കുന്നേ, ഒരതിൻകത്തായിരിക്കുന്നേ. അപ്പൊ ചുമ്മാതെ വയ്ക്കും. അപ്പൊ നിങ്ങൾ എടാ ഇതൊക്കെ ആർക്ക് വേണം? അവിടെ കിടക്കുന്ന വില്ല പണിയാൻ തുടങ്ങിയിരിക്കുക. സ്വർഗത്തിൽ അവിടെ വീട് പണി തുടങ്ങിയിരിക്കുന്നു. അപ്പൊ ഇവിടുത്തെ വീട് ആര് നീ എടുത്തോ? നാളെ നിന്റെ മക്കളുടെ കൈ കൊടുത്തിട്ട് നീ ഇതുപോലെ തന്നെ പോണ്ടതാ. അതുകൊണ്ട് ഇവിടുത്തെ വീട് മതിയെത്താ, സ്വർഗത്തിലെ വീട് വേണ്ടേ? ഭാഗ്യന്തരുമാറാകട്ടെ. ഈ സൂറത്ത് 100 പ്രാവശ്യം ഓതിയാലോ? ഈ സൂറത്ത് 100 പ്രാവശ്യം ഓതിയാലോ? എന്താ പ്രതിഫലം? എന്താ പ്രതിഫലം? 100 പ്രാവശ്യം ഓതിയാ കിട്ടുന്ന പ്രതിഫലം എന്താ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഹദീസിന്റെ കിതാബിൽ കാണാം, നാളെ ഖബറിന്റെ അകത്ത് നിന്ന് അങ്ങോട്ട് എഴുന്നേക്കുമ്പോ അവിടെ ഉണ്ടാകും ചങ്ങാതി. ഈ രണ്ടു വരിയുള്ള സൂറത്ത് ഉണ്ടല്ലോ. ചമകാല പള്ളിയുടെ ഖബർസാലിൽ നിന്ന് ആരാ എന്നെ വിളിച്ചുണർത്തി എന്നവർ ചാടി എഴുന്നേക്കുമ്പോ അവിടെ നിൽക്കുന്ന എന്നെയും കാത്തിട്ട്, എഴുന്നേക്കടി ആമിന, പോകാം, എഴുന്നേക്കുവാ, പോകാം. ആരാ? അല്ല, ഞാൻ നീ ഓതിയ സൂറത്ത്. എഴുന്നേറ്റോ, വെളിച്ചം കാണിച്ചു തരും, നിന്നെ ഇങ്ങനെ കൊണ്ടുപോകും, നിന്നെ കൊണ്ടുപോകും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിന്നെ സ്വർഗം വരെ ഈ സൂറത്ത് കൊണ്ടുപോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ എല്ലാ ദിവസവും 100 പ്രാവശ്യം ഓതിയ ഈ സൂറത്ത് നോക്കിക്കോളും നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആനിൽ പരിഹാരമില്ലാത്ത ഒന്നുമില്ല, എല്ലാം ഉണ്ട്. എല്ലാവർക്കും പേടി, അള്ളാഹു നൽകിയിരിക്കുന്ന ഞാമത്തുകൾ നഷ്ടപ്പെട്ടു പോകുമെന്നായ പേടി. അതിനും ഖുർആനിലെ ഒരു ആയത്ത് ഓതിയാ മതി. ശൈത്താനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടണോ? നിന്റെ തലയിൽ കൂടിയിരിക്കുന്ന ശൈത്താനെ ഇറക്കി വിടണമെങ്കിലും ഖുർആനിലെ ഒരു ആയത്ത് ഓതിയാ മതി. അള്ളാഹു ഓതാൻ ഭാഗ്യം തരുമാറാകട്ടെ.